അനിശ്ചിതത്വത്തിൽ ഗോവ. ഗോവയിൽ മനോഹർ പരീക്കറിന് പകരം പുതിയ നേതാവിനെ കണ്ടെത്താൻ ബി ജെ പി ശ്രമം തുടങ്ങി. മുൻ ബി ജെ പി നേതാവും കോൺഗ്രസ് എം എൽ എയുമായ ദിഗംബർ കാമത്തിനെ പാർട്ടിയിൽ തിരികെ എത്തിച്ച് മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ ഞായറാഴ്ച നടക്കുന്നതിനിടെയാണ് പരീക്കറുടെ മരണം സംഭവിച്ചത്. മുതിർന്ന മന്ത്രിമാരെയെങ്കിലും ഇടക്കാല മുഖ്യമന്ത്രിയാക്കുകയോ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയോ ആണ് ഇനി ബി ജെ പിക്ക് മുന്നിലുള്ള വഴി. ബി ജെ പി എം എൽ എ ഫ്രാൻസിസ് ഡിസൂസയുടെ മരണത്തെ തുടർന്ന് പരീക്കർ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്നും തങ്ങളെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് ശനിയാഴ്ച ഗവർണർ മൃദുല സിൻഹയെ കത്ത് നൽകിയിരുന്നു. പരീക്കർ മരിച്ചതോടെ 40-അംഗ നിയമസഭയിൽ ഇപ്പോൾ 35 അംഗങ്ങളെയുള്ളൂ. ബി ജെ പിയുടെ അംഗസംഖ്യ 12 കുറഞ്ഞു. 14 അംഗങ്ങളുള്ള കോൺഗ്രസ് ആണ് വലിയ ഒറ്റകക്ഷി. 3 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കാനിരിക്കെയാണ് പുതിയ സംഭവങ്ങൾ. 3 അംഗങ്ങൾ വീതമുള്ള ഗോവ ഫോർവേഡ് പാർട്ടിയും മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടിയും 3 സ്വതന്ത്രരുമാണ് സർക്കാരിനെ പിന്തുണയ്ക്കുന്നത്. എന്നാൽ ഈ കക്ഷികൾ ഒപ്പമുണ്ടാകുമോ എന്ന ആശങ്കയുമുണ്ട്. തങ്ങൾ പരീക്കറെയാണ് പിന്തുണച്ചതെന്നും ഏതെങ്കിലും പാർട്ടിയെ അല്ലെന്നുമുള്ള ജി എഫ് പി നേതാവ് വിജയ് സർദേശായി ഞായറാഴ്ച നിലപാടെടുത്തിരുന്നു. സംസ്ഥാനത്തെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ നിയമസഭ മരവിപ്പിച്ചു നിർത്താനുള്ള സാധ്യതയും ബി ജെ പി പരിശോധിക്കുന്നുണ്ട്. സർക്കാരുണ്ടാക്കാൻ കോൺഗ്രസ് അവകാശമുന്നയിച്ചതിന് പിന്നാലെ ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് അടക്കം 2 നിരീക്ഷകരെ ബി ജെ പി സ്ഥാനത്തേക്ക് നിയോഗിച്ചിരുന്നു. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.